പ്രിയപ്പെട്ട എന്റെ ചെറുപുഴ നിവാസികളെ, എന്റെ മാജിക് സുഹൃത്തുക്കളെ, മറ്റു വിശിഷ്ട വ്യക്തികൾ, ഫയർ എസ്കേപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഭീതിയുണ്ട്. അതേ ഭീതി എന്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. ഈ ജാലവിദ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് കേരളത്തിൽ ഇനി ഐക്യം ചെയ്തപ്പോൾ പന്ത സ്വദേശിയായ ഒരു സണ്ണി ജോസഫ്, അദ്ദേഹം തീക്കകത്ത് ബന്ധ മരിച്ചുപോയത് നമ്മൾക്ക് എല്ലാവർക്കും, നിതീഷ്കുമാർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പ്രശസ്ത മന്ത്രികൻ ഗോവിന്ദനാഥ് മുഖുകാട്, അദ്ദേഹം ഒരു കച്ചി കുണിക്കകത്ത് നിന്ന് പുറത്തേക്ക് ചാടുമ്പോൾ അദ്ദേഹത്തിന് ഒരു വർഷം മുഴുവനായിട്ട് പൊള്ളലേറ്റുണ്ട്. അദ്ദേഹത്തിന്റെ ചെവിയുടെ അകത്ത് ഇപ്പോഴും പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടും മാറാത്ത ഒരു പാടുണ്ട്. അതേപോലെ ഒരുപാട് മാജിക്യമാണ് ഈ മാജിക് ചെയ്തിട്ടുള്ള. ഇതിന് ജാലവിദ്യ എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഇതൊരു 20% മാത്രമേ ജാലവിദ്യയുള്ളൂ, ബാക്കി സ്വന്തം സാഹസികതയും അത്ഭുതകരമായ രക്ഷപ്പെടൽ മാത്രമാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്ത് നിന്നും തലയ്ക്ക് നേരെ 20 കുന്തങ്ങളും കയ്യിൽ നിലങ്ങും 20 താഴുകളിൽ കൂട്ടിയ 60 അടി നീളമുള്ള ചങ്ങലയും ചുറ്റും പടക്കങ്ങളും സ്ഫോടന വസ്തുക്കളും മണ്ണെണ്ണ വെച്ച കത്തിയിൽ നിന്നും 10 സെക്കൻഡുകളിൽ, അതായത് തീ കത്തിച്ച് 10 സെക്കൻഡിനുള്ളിൽ വളരെ വിദഗ്ധമായി ഈ ചങ്ങലകളിൽ നിന്നെല്ലാം വളരെ വിദഗ്ധമായി രക്ഷപ്പെട്ട് പുറത്തുവരിക. ഇതിൽ നിന്ന് ഞാൻ ഈ പേര് നിങ്ങളോട് പറയാറുണ്ട്, ഏത് പ്രതിസന്ധിയും ഏത് പ്രതിബന്ധമുണ്ടെങ്കിലും, മദ്യപാനമായാലും മയക്കുമരുന്നായാലും അങ്ങനെ ഏത് ദുശീലമാണെങ്കിലും, നമ്മൾക്ക് സ്വയം തീരുമാനമെടുക്കാൻ, സ്വയം രക്ഷപ്പെടണം, സ്വയം നന്നാക്കണം എന്നുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ അടിയുറപ്പോടുകൂടിയുള്ള തീരുമാനത്തിൽ സ്വയം രക്ഷപ്പെടാനാകും എന്നുള്ള ഒരു സന്ദേശമാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
പ്രിയമുള്ളവരെ, ഇത്രയും ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് 20 ബൂത്തുകൾ 60 അടി നീളമുള്ള ചങ്ങല തന്റെ ശരീരമാർത്ഥകരം അന്തരത്തിൽ ഏർപ്പെട്ടുകൊണ്ടുക എല്ലാവരുടെയും സാക്ഷി നിർത്തി കച്ചിക്കൂലിനുള്ളിൽ തീപന്തത്തിനുള്ളിലേക്ക് കടന്നുപോയ സുനിൽ കുമാർ അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഈ ജനക്കൂട്ടത്തിന് വേണ്ടി ഈ അനുഗ്രഹിക്കുന്ന കലാകാരന് എല്ലാവരും ഒരു വേദിയായി ഒരു അവസരമായി നമുക്ക് ഈ സമയത്ത് നോക്കിക്കാണാം. പ്രിയമുള്ളവരെ, നമുക്ക്